അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട മുത്തനബിയുടെ സ്വഹാബക്കളിലെ പ്രമുഖനായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു മഹാനവരുടെ വാപ്പ ഒരു ദിവസം നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിനിക്ക് ചില സ്വത്തുക്കൾ, സ്വന്തത്തിലുള്ള ചില സ്വത്തുക്കൾ അവിടെ നിന്ന് മകനിക്ക് നൽകുകയാണ്. ബാപ്പ നൽകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പാക്ക് നുഅ്മാൻ എന്ന് പറയപ്പെടുന്ന ഈ മകനല്ലാതെ വേറെയും മറ്റുള്ള ഭാര്യമാരെന്നും വേറെയും കുറേ മക്കളൊക്കെയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അവർക്കൊന്നും നൽകാതെ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിനിക്ക് മാത്രം നൽകിയപ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, അവിടുത്തെ ഉമ്മ, അതായത് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ തൻ്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എൻ്റെ മകനിക്ക് സ്വത്തുക്കൾ, പണം നിങ്ങൾ നൽകിയല്ലോ, ഇതുപോലത്തെ പണം നിങ്ങളുടെ എനിക്ക് എൻ്റെ മകനിക്ക് നൽകിയതുപോലെ നിങ്ങളുടെ മറ്റുള്ള ഭാര്യമാരെ മക്കൾക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തൊരു ഈമാനുള്ള സ്വഹാബിയത്തായ ഉമ്മമാരെന്ന് ഞാൻ ചിന്തിക്കണം. ഇന്നത്തെ കാലത്തിനാണെങ്കിലോ എൻ്റെ മകനിക്ക് കിട്ടിയത് ലാഭമല്ലേ ചിന്തിക്കുന്നതിന് പകരമായിട്ട് മറ്റുള്ള ഭാര്യന്മാർ, എൻ്റെ ഭർത്താവിൻ്റെ മറ്റുള്ള ഭാര്യന്മാരുടെ മക്കൾക്ക് ഇത്തരത്തിലുള്ള പണം കിട്ടിയിട്ടുണ്ടോ എന്ന് അവിടെ നിന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ വാപ്പ ആ ഭർത്താവ് അവിടെ നിന്ന് പറഞ്ഞു, ഇല്ല ഞാനൊന്നും നൽകിയിട്ടില്ല, എനിക്ക് ഒന്നും കൂടി നിന്നോടും ഈ നുഅ്മാനോട് എനിക്ക് ഒന്നും കൂടി കൂടുതൽ വാത്സല്യം ഉള്ളതിൻ്റെ പേരിൽ ഞാൻ നൽകിയതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഉമ്മ, ആ ഇമേലുള്ള ഉമ്മ പറയാണ്, ഒരിക്കലും ഞാനിത് സമ്മതിക്കില്ല, ഞാനിത് പൊരുത്തപ്പെടില്ല, എനിക്ക് സമാധാനമില്ല, ഇത് പൊരുത്തപ്പെടണമെങ്കിൽ ഈ ചെയ്തത് ശരിയാണെന്ന് മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിക്കണമെന്ന് ആ ഉമ്മ അവിടെ നിന്ന് പറയാണ്. അങ്ങനെ ആ കേസ്, ആ സംഭവം മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എത്തുകയും മുത്തലിബിയുടെ മുമ്പിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെയും പറയും, ഓയ് ആ റസൂലല്ലാ, എൻ്റെ മകൻ നുഅ്മാനിക്ക് ഞാനിങ്ങനെ കൊടുത്തപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചോ, മറ്റുള്ള ഭാര്യമാരുടെ മക്കൾക്ക് ഞാൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ അപ്പൊ കൊടുത്തത് ശരിയായില്ല നബി എന്ന് ചോദിച്ചപ്പോഴാണ് മുത്തനബി പറഞ്ഞത്, ഇല്ല നിങ്ങളെ ഭാര്യ പറഞ്ഞത്, അവളെ നല്ലൊരു പെണ്ണാണ്, അവള് പറഞ്ഞത് ശരിയാണ്, നിങ്ങളെ മക്കളും മക്കളോട് നിങ്ങൾ നീതി കാണിക്കണം, ഒരാൾക്ക് കൊടുക്കുന്നുണ്ടോ മറ്റൊരാൾക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന ശൈലി, എല്ലാവരോടും നീതി മാനിക്കണമെന്നുള്ള അവർ ഈ ഒരു ആശയമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പയോട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മളെ മക്കൾ ഒരാളോട് നാം അനീതി കാണിക്കാൻ പാടില്ല, എല്ലാവരോടും നീതി കാണിക്കണം. മക്കളെ കൂട്ടത്തിൽ ചില വിഷയത്തിൽ ചില നല്ല ബുദ്ധിമാന്മാരായിരിക്കാം, അതിൻ്റെ പേരിൽ ഒരു മകനെ മാത്രമോ അല്ലെങ്കിൽ ഒരു മകളെ മാത്രമോ സ്നേഹിക്കുകയോ കൂട്ടാക്കുകയോ തൻ്റെ എല്ലാ സ്വത്തുക്കളും അങ്ങോട്ട് കൊടുക്കുകയോ ചെയ്യുന്നത് ബാപ്പമാരെ പേരിൽ, മാതാപിതാക്കളെ ചെയ്യുന്നത് വലിയ അക്രമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. എൻ്റെ മക്കൾ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്, ഞാൻ എല്ലാവർക്കും ഒരുപോലെ നീതി നിർമ്മിക്കണം, ഞാൻ ആർക്ക് എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അതെല്ലാ മക്കളും ഒരുപോലെ കൊടുക്കണമെന്നുള്ള ആ വലിയൊരു ആശയമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവത്തിലൂടെ മുസ്ലിമീങ്ങളെ, ഉമ്മത്തിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.